നമസ്കാരം. കണ്ണൂർ വെണ്ണായിട്ട് എഡിഷനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാളെ ഓൺലൈനായി സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവം വെർച്വലായി നടത്തും. ഉദ്ഘാടനം രാവിലെ 8:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആശ്വാസം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിനിടെ 1,52,734 പേർക്ക് കോവിഡ്. 50 ദിവസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നാളെ ഓൺലൈനായി സ്കൂളുകൾ തുറക്കും. സ്കൂളുകൾക്ക് പുറമെ കോളേജുകളും ഓൺലൈനായി തന്നെ നാളെ തുറക്കും. നാളെ വെർച്വൽ പ്രവേശനോത്സവത്തിലൂടെയാണ് നവാഗതരെ സ്വാഗതം ചെയ്യുക. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ രാവിലെ 8:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 8 വിദ്യാർത്ഥികളും ഏതാനും അധ്യാപകരും ഉൾപ്പെടെ 30 പേർ മാത്രമാകും പങ്കെടുക്കുക. ഇത് വിറ്റേഴ്സ് ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വിറ്റേഴ്സിലൂടെ രാവിലെ 8 മുതൽ പരിപാടികൾ ആരംഭിക്കും. 10:30 അങ്കനവാടി കുട്ടികൾക്കുള്ള പുതിയ ക്ലിക്കൊഞ്ചർ ക്ലാസുകൾ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. ആശ്വാസമേകി രാജ്യത്തെ കോവിഡ് കേസുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,52,734 പേർക്കാണ് രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 50 ദിവസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. 24 മണിക്കൂറിനിടെ 3,128 പേർ മരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 20,26,092 രോഗികളാണ് ചികിത്സയിൽ തുടരുന്നത്. 3,29,100 പേരുടെ ജീവൻ ഇതുവരെ കോവിഡ് കവർന്നു. ഇതിനോടകം 2,80,47,534 പേർക്കാണ് രാജ്യത്തുടനീളം കോവിഡ് പിടിപെട്ടത്. ഇതിൽ 2,56,92,342 പേരും രോഗമുക്തരായി. ഇതോടെ രോഗമുക്തി നിരക്ക് 91.60% ഉയർന്നു. 9.07% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സംസ്ഥാനത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോളിന് 29 പൈസയും ഡീസലിന് 28 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഈ മാസം ഇത് 16-ാം തവണയാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഒരു മാസത്തിനിടെ പെട്രോളിന് 3.47 രൂപയും ഡീസലിന് 4.23 രൂപയുമാണ് വർദ്ധിച്ചത്. കൊച്ചിയിൽ ഇന്ന് പെട്രോളിന് 94.33 രൂപയും ഡീസലിന് 90.74 രൂപയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 96.21 രൂപയും ഡീസലിന് 91.50 രൂപയുമായി ഉയർന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സംസ്ഥാനത്ത് ലോക്ഡൌൺ നീട്ടിയെങ്കിലും പ്രഖ്യാപിച്ച ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വ്യവസായ സ്ഥാപനങ്ങൾക്ക് 50% ജീവനക്കാരെ വെച്ച് തുറന്നു പ്രവർത്തിക്കാം. പുസ്തകം, വസ്ത്രം, സ്വർണം, ചെരുപ്പ് എന്നീ കടകൾക്കും അനുമതിയുണ്ട്. ജൂൺ 9 വരെ സംസ്ഥാനത്ത് എല്ലായിടത്തും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും വിവിധ മേഖലകളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കയർ, കശുവണ്ടി മേഖലകളിൽ അടക്കം എല്ലാ വ്യവസായ സ്ഥാപനങ്ങൾക്കും 50% ജീവനക്കാരെ വെച്ച് പ്രവർത്തിപ്പിക്കാം. വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ അനുമതിയുണ്ട്. വ്യവസായ ശാലകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് KSRTC കൂടുതൽ ബസ്സുകൾ ഓടിക്കും. ബാങ്കുകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിവരെ തുറക്കും. പാഠപുസ്തകങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ, സ്വർണം, ചെരുപ്പ് എന്നിവ വിൽക്കുന്ന കടകൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിവരെ പ്രവർത്തിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കള്ള് ഷാപ്പുകളിൽ നിന്ന് കള്ള് പാഴ്സൽ നൽകാം. പുഷ്പകൃഷിക്കും വിൽപ്പനയ്ക്കും ഇളവുണ്ട്. പാഴ്വസ്തുക്കൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കാം. പോസ്റ്റ് ഓഫീസിൽ പണം അടയ്ക്കാൻ RD കളക്ഷൻ ഏജന്റുമാർക്ക് തിങ്കളാഴ്ചകളിൽ യാത്ര അനുമതിയുണ്ട്. നിയമന ഉത്തരവ് ലഭിച്ചവർക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജോലിക്ക് ചേരാം. അല്ലാത്തവർക്ക് സമയം നീട്ടി നൽകുമെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ല വിട്ടു പോകുന്നവർ എന്തിനാണ് യാത്രയെന്ന് വ്യക്തമാക്കുന്ന സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിലെ കോവിഡ് കിടത്തി ചികിത്സാ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന വികസനത്തിന് ലക്ഷങ്ങളുടെ സഹായവുമായി പ്രവാസി സംഘടനകളും നാട്ടുകാരുമാണ് രംഗത്ത് വന്നത്. ഇരിക്കൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA കോവിഡ് കിടത്തി ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC നസീത്ത് ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തുകയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപന ഭരണ സമിതിയുമായും വിവിധ കക്ഷി നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു. ഇരിക്കൂർ പഞ്ചായത്തിൽ നടന്ന ചർച്ചയിൽ മലയോര മേഖലയിലെ കോവിഡ് ചികിത്സാ രംഗത്തെ അപര്യാപ്തതയെ സംബന്ധിച്ച് യോഗത്തിൽ ഉയർന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ MLA സർക്കാരിന്റെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് കിടത്തി ചികിത്സാ കേന്ദ്രം തുടങ്ങാൻ നടപടിയായത്. കോവിഡ് ചികിത്സാ കേന്ദ്രത്തിൽ സ്ത്രീ പുരുഷ വാർഡുകളിലായി 10 വീതം കിടക്കകളാണ് പൂർണ്ണമായും ഓക്സിജൻ സൗകര്യത്തോടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി പ്രവാസ സംഘടനകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. 3.75 ലക്ഷം രൂപ ചിലവ് വരുന്ന 15 KV ജനറേറ്റർ
നൽകിയത് UAE ഇരിക്കൂർ ഏരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിയാണ്. 3 KV ജനറേറ്റർ ആയിരുന്നു അധികൃതർ ആവശ്യപ്പെട്ടത്. എന്നാൽ ആശുപത്രിയുടെ ഭാവി വികസനം കൂടി ലക്ഷ്യമാക്കിയും കോവിഡ് വ്യാപനത്തെ രൂക്ഷതയും മനസ്സിലാക്കിയാണ് റിലീഫ് കമ്മിറ്റി 15 KV ജനറേറ്റർ ലഭ്യമാക്കിയത്. കോവിഡ് ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നതോടെ നിലവിലെ കിടത്തി ചികിത്സാ കേന്ദ്രം ഇപ്പോൾ ഔട്ട് പേഷ്യന്റ് വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 1st floor മാറ്റിയിട്ടുണ്ട്. ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രം പ്രവർത്തനക്ഷമമായതോടെ മലയോര മേഖലയിലെ കോവിഡ് ചികിത്സാ രംഗത്തെ അപര്യാപ്തതയ്ക്ക് വലിയ തോതിൽ പരിഹാരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. KSTA മാടായി സബ്ജില വനിതാ കമ്മിറ്റി ആശാവർക്കർമാർക്ക് കോവിഡ് സുരക്ഷാ കിറ്റ് വിതരണം ചെയ്തു. MVJ MLA ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആശാവർക്കർമാരുടെ സേവനം മഹത്തരമാണ്. തുച്ഛമായ ഹോണററി മാത്രമാണ് ഇവർക്ക് സർക്കാരിൽ നിന്നും ലഭിക്കുന്നുള്ളൂ. മാടായി സബ് ജില്ലയിലെ 200 ആശാവർക്കർമാർക്ക് KSTA നേതൃത്വത്തിൽ കോവിഡ് സുരക്ഷാ കിറ്റ് നൽകി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടി MVJ MLA ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജറിന് കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഭയന്ന് മാറി നിന്ന ഒരു സമയത്തും ഓരോ വീടുകളിലേക്കെത്താൻ, ആ വീടുകളിൽ പോസിറ്റീവായ രോഗികൾക്ക്, ക്വാറന്റൈനിൽ കഴിയുന്ന ജനങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിന് സന്നദ്ധ സംഘടനകളോട് ഉൾപ്പെടെ ഇടപെടൽ നടത്തിയ ഒരു വലിയ വിഭാഗമാണ് ആശാവർക്കർമാർ. അവർക്ക് KSTA വനിതാ സബ് കമ്മിറ്റി ഇന്നിവിടെ നൽകുന്ന ഈ കിറ്റ് അത് ഇനിയുള്ള അവരുടെ പ്രവർത്തനത്തിന് ഒരു സഹായമാകുക എന്ന് മാത്രമല്ല, അവരെ ഞങ്ങളെല്ലാം പിന്തുണയ്ക്കുന്നുണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ്. തീർച്ചയായും ഈ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് COVID-19 പശ്ചാത്തലത്തിൽ നമുക്കിപ്പോൾ അറിയാം, KSTA ഉൾപ്പെടെ അധ്യാപകർ അവരെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സ്കൂളുകളിലേക്ക് നമുക്ക് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. KP സുജാത അധ്യക്ഷത വഹിച്ചു. KBG വിവി പ്രീത, PP അജിത, TV ഗണേശൻ, KK മനോജ് കുമാർ, UK സുഗത, KK അജിയൻ, PV ജയശ്രീ, ജയശങ്കർ എന്നിവർ സംബന്ധിച്ചു. കണ്ണൂർ 1 പഴയങ്ങാടി. പഴയങ്ങാടിയിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ ഇല്ല. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ. വള്ളവും വലയും ഒഴുകിപ്പോകുന്നതായും പരാതി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ കേന്ദ്രമാണ് പഴയങ്ങാടി. പഴയങ്ങാടി കുപ്പമ്പുഴയിൽ 100 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. വാടിക്കൽ, പഴയങ്ങാടി, കോട്ടക്കൽ, പട്ടുവം പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ പുഴയോരത്താണ് മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സൂക്ഷിക്കുന്നത്. എന്നാൽ വേലിയേറ്റ സമയങ്ങളിൽ ഇത് ഒഴുകിപ്പോകുന്നു. പഴയങ്ങാടി കേന്ദ്രീകരിച്ച് ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥാപിച്ചാൽ ഏറെ ഗുണകരമാകും. അപ്പോ ഇവിടെ രാത്രി കാലങ്ങളിൽ ഈ പാർക്കടിപ്പിക്കാൻ അങ്ങനത്തെ സൗകര്യമെല്ലാം വളരെ കുറവാണ്. ഒരു ചെട്ടി അങ്ങനത്തെ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇത് ലൈറ്റും കാര്യങ്ങളും കിട്ടും. അതൊരു സൗകര്യം വളരെ ആഗ്രഹം നമുക്കുണ്ട്. ഇവിടെ എത്ര മത്സ്യത്തൊഴിലുണ്ട്? ഇവിടിപ്പോ ഒരു 10-12 മത്സ്യത്തൊഴിലുണ്ട്. നമുക്ക് ഭയങ്കര രാത്രിയിൽ അതുകൊണ്ടിങ്ങനെ പഞ്ചായത്തിന്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഉപകാരം. പിന്നെ ഒന്നാമത് രാത്രിയിലും നമുക്ക് പത്തി കെട്ടാൻ പിടിക്കാനൊന്നും സൗകര്യമില്ല. ഒരു വിഷമം. വള്ളവും വലയും സൂക്ഷിക്കുന്നതിനും മത്സ്യവില്പന നടത്തുന്നതിനും കേന്ദ്രം ആവശ്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. കണ്ണൂർ 1 പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ ഓൺലൈനായി സ്കൂളുകൾ തുറക്കും. പ്രവേശനോത്സവം വെർച്വലായി നടത്തും. ഉദ്ഘാടനം രാവിലെ 8:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആശ്വാസം, രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. 24 മണിക്കൂറിനിടെ 152,734 പേർക്ക് കോവിഡ്. 50 ദിവസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന കണക്കാണിത്. നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.